എല്ലാവർക്കും സ്വാഗതം. സ്വർണവില കുതിച്ച് ഉയർന്നിട്ടുണ്ട്. ഇപ്പോൾ ഉള്ള വിപണി പ്രകാരം എന്തായിരിക്കും ഇന്നത്തെ സ്വർണവില എന്നുള്ളത് പറയാം. അതിനു മുമ്പ് എല്ലാവരോടും പറയാനുള്ളത് വരാൻ പോകുന്ന സ്വർണവിലയുടെ സാധ്യത നേരത്തെ അറിയാൻ താല്പര്യമുള്ള എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക. വരാൻ പോകുന്ന സ്വർണവിലയുടെ സാധ്യത നേരത്തെ അറിയുന്നതിലൂടെ സ്വർണം വിൽക്കണോ അതോ വാങ്ങണോ എന്നൊക്കെ മുൻകൂട്ടി തീരുമാനിക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞേക്കും. അതുവഴി നിങ്ങൾക്ക് വൻ ലാഭം ഉണ്ടായേക്കും. ഇന്ദ്രിയിൽ പറഞ്ഞിരുന്നതൊക്കെ എത്രമാത്രം കൃത്യമായിരുന്നില്ലേ എന്ന് നിങ്ങൾക്ക് വേണമെങ്കിൽ ചെക്ക് ചെയ്യാം. ഇനി ഇന്ദ്രിയിൽ ഇന്നത്തെ സ്വർണവിലേക്ക് വരാം. അതിനു മുമ്പ് എല്ലാവരും പറയാനുള്ളത് കറൻസി സേവ് ചെയ്യുന്നതിന് പകരം എല്ലാവരും ഗോൾഡ് ഫിസിക്കലി ലീഗലി സേവ് ചെയ്യുക. കാരണം കറൻസി വല്ലാത്ത രീതിയിലാണ് പ്രിന്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഭയങ്കരമായ രീതിയിലുള്ള ഇൻഫ്ലേഷനാണ് ഉള്ളത്. ഇന്ന് തന്നെ ഇന്ന് മീൻസ് വളരെ അടുത്ത് തന്നെ യെല്ലൻ കോൺഗ്രസിനെ അഭിമുഖീകരിക്കാൻ പോവുകയാണ്. അതായത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റൈസിങ് ഇൻഫ്ലേഷനെ പിടിച്ചു നിർത്താൻ വേണ്ടിയിട്ട്. അതായത് വല്ലാത്ത രീതിയിലാണ് ഇൻഫ്ലേഷൻ. ഇൻഫ്ലേഷൻ വല്ലാത്ത രീതി. ഇന്നിപ്പോൾ പുതിയ ന്യൂസ് വന്നിട്ടുള്ള ഓസ്ട്രേലിയൻ റോയൽ ബാങ്ക് ഇൻട്രസ്റ്റ് റേറ്റ് പോയിന്റ് 50 basis point 75 basis point റേറ്റ് കൂട്ടാനുള്ള തീരുമാനം എടുത്തു എന്നാണ് പുതിയ വാർത്തകളൊക്കെ വരുന്നത്. അതായത് ഇൻഫ്ലേഷനെ കൊണ്ട് ആകെ വല്ലാത്ത രീതിയിൽ പറഞ്ഞിട്ടില്ല, വല്ലാത്ത രീതിയിലാണ് 1971 മുതൽ ഗോൾഡ് സ്റ്റാൻഡേർഡിലല്ല ഡോളർ അടിക്കുന്നത്. അതുകൊണ്ട് തന്നെ വല്ലാത്ത രീതിയിലാണ് മണി പ്രിന്റിങ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഗോൾഡിൻ്റെ വാല്യൂ വർദ്ധിക്കുകയും കറൻസിയുടെ വാല്യൂ താഴേക്ക് പോവുകയും ചെയ്യും. കാരണം ഗോൾഡ് സ്റ്റാൻഡേർഡിലല്ല ഇത് പ്രിന്റ് ചെയ്യുന്നത്. കാരണം വെറുതെ അങ്ങ് പ്രിന്റ് ചെയ്ത് വല്ലാത്ത രീതിയിൽ പ്രിന്റിങ് ചെയ്യാനും ഫേക്ക് അസറ്റുകളുടെ പേരിലേക്ക്. അതുകൊണ്ട് ഫിസിക്കലി ലീഗലി എല്ലാവരും ഗോൾഡ് സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. പിന്നെ ഗോൾഡ് പ്രൈസിലേക്ക് വരുന്നതിന് മുമ്പ് വളരെ പ്രധാനപ്പെട്ട രണ്ട് മൂന്ന് കാര്യം പറയാനുള്ളത് വെച്ച് കഴിഞ്ഞാൽ സ്റ്റോക്ക് മാർക്കറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ യു എസ് സ്റ്റോക്ക് മാർക്കറ്റ് അല്പം താഴേക്ക് പോയിട്ടുണ്ട്. ഗ്ലോബൽ സ്റ്റോക്ക് മാർക്കറ്റിലെ ഒരു മിക്സ് റെസ്പോൺസ് ആണ്. ക്രൂഡ് ഓയിൽ പ്രൈസും ഒരു ഫേവറബിൾ പൊസിഷനാണ് ഗോൾഡിന് കാണിച്ചുകൊണ്ടിരുന്നത്. അതായത് 118.5 യു എസ് ഡോളറിലേക്ക് വീണ്ടും ഒരു ബാരലിന്. ഓഹ്, ആലോചിച്ച് നോക്കൂ നിങ്ങൾ, ക്രൂഡ് ഓയിൽ പ്രൈസ് ഒരു ബാരലിനാണ് 119.5 US dollar. അതായത് 30-50 എന്നൊക്കെ ഉള്ള ആ റേഞ്ചിൽ നിന്നാണ് ക്രൂഡ് ഓയിൽ പ്രൈസ് 130 ആ റേഞ്ചിലേക്ക് പോയ ശേഷം ഇപ്പോഴും 100-98-99 ആ റേഞ്ചിലേക്കൊക്കെ വന്നതിന് ശേഷം വീണ്ടും 119.5 per barrel നെയ്മർ ക്രൂഡ് ഓയിൽ പ്രൈസ് ഇപ്പോൾ നിൽക്കുന്നത്. അതേപോലെ ഈൽഡും 2.97% ഫെച്ച് ചെയ്തിട്ടുണ്ട്. ഐ മീൻ 10-year ട്രഷറി നോട്ട് ഈൽഡ് കിടക്കുന്നത് 2.97%. ഡോളർ ഇൻഡെക്സ് അല്പം താഴേക്ക് വന്ന് അതും ഗോൾഡിന് അനുകൂലമായിട്ട് കിടക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ പാടെ എല്ലാം കൂടി ഗോൾഡ് പ്രൈസ് ഉയരുന്ന നിലയിലേക്ക്. ആഗോള വിപണി സ്വർണ്ണവില 1851 വന്നിട്ടുണ്ട്. ഇന്നലെ 1855 മാക്സിമം വലിയ പ്രൈസിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ ഇന്നലെ മീൻസ് കഴിഞ്ഞ 24 hours പറയുകയാണെങ്കിൽ 1851 ഗോൾഡ് പോയിട്ടുണ്ടായി. 1855 ഗോൾഡ് പോയിട്ടുണ്ട്. താഴേക്ക് വരെ പറയുകയാണെങ്കിൽ 1837 വരെ വന്നിട്ടുണ്ടായിരുന്നു. ബട്ട് അവിടെ ഗോൾഡിനെ കുറച്ച് വാങ്ങുന്ന ആളുകളെയും അല്ലെങ്കിൽ മറ്റുള്ള എല്ലാ ഫാക്ടേഴ്സും എക്സ്റ്റേണൽ ഫാക്ടേഴ്സും ഒക്കെ ഗോൾഡിന് അനുകൂലമായിട്ട് ഗോൾഡ് വീണ്ടും 1850 മുകളിലേക്ക്, അതായത് 1851 വീണ്ടും ഗോൾഡ് എത്തിയിട്ടുണ്ട്. ആഗോള വിപണി അടിസ്ഥാനപ്പെടുത്തി പറയുകയാണെങ്കിൽ ഇതൊക്കെയാണ് കാര്യം. ഇനി ഗോൾഡ് പ്രൈസിനെ കുറിച്ച് പറയുന്നതിന് മുമ്പ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി പറയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ആഴ്ച CPI ഡേറ്റ, കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് ഡേറ്റ ലേബർ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് വരാനുണ്ട്. അത് ഗോൾഡിന് അനുകൂലമായിരിക്കും. 8.2% ഇന്ത്യയിൽ പ്രതീക്ഷിക്കുന്നുണ്ട്. നമുക്ക് നോക്കാം എത്ര വരുമെന്നുള്ള ഫ്രൈഡേ. അപ്പോൾ ഗോൾഡ് ചിലപ്പോൾ വലിയ മൂവ്മെൻറ്റുകൾക്ക് മാർക്കറ്റ് ക്ലോസ് ചെയ്യുന്ന തൊട്ട് മുമ്പ് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് ഡേറ്റ വരാനുണ്ട്, പ്രൊഡ്യൂസർ പ്രൈസ് ഇൻഡെക്സ് ഡേറ്റ വരാനുണ്ട്. പിന്നെ ഈ ഏറ്റവും വളരെ പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്ത്യയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു തേഴ്സ്ഡേയിൽ മോണിറ്ററി യൂറോപ്യൻ ബാങ്കുകളൊക്കെ അവരുടെ മോണിറ്ററി പോളിസി മീറ്റിംഗ് ഉണ്ട്. അത് മോണിറ്ററി പോളിസി മീറ്റിംഗ് ടൈറ്റൻ ചെയ്യണോ വേണ്ടേ എന്നുള്ള തീരുമാനമൊക്കെ അതിൽ നിന്നും വന്നേക്കാം. ഇപ്പോൾ ബാങ്ക് ഓഫ് ഓസ്ട്രേലിയ ഇതുപോലെ തീരുമാനം എടുത്തതുപോലെ തന്നെ അവരെന്തെങ്കിലും തീരുമാനം എടുക്കോ ഇല്ലേ നമുക്ക് അറിയണം. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അത് തേഴ്സ്ഡേ ആണ് അതിൻ്റെ റിസൾട്ടുകൾ വരിക. അതിലും പറയാനുള്ള ഈ ഇൻഫ്ലേഷൻ ഫിയറുകളെ കൊണ്ട് ടൈറ്റൻ ചെയ്യണ്ടേ എന്നുള്ള തീരുമാനമാണ്. ഇപ്പോൾ യെല്ലനും ബൈഡനും കോൺഗ്രസ്സും ഒക്കെ, ഐ മീൻ ഇവിടുത്തെ കോൺഗ്രസ് അല്ലെ ഉദ്ദേശിച്ച്, അമേരിക്കൻ കോൺഗ്രസ്സിനെ ഉദ്ദേശിച്ചാണ് പറഞ്ഞത്. അപ്പോൾ അതൊക്കെ എന്താ ഗോൾഡ് ഉയരുന്നതിനുള്ള കാരണങ്ങൾ അല്ലെങ്കിൽ ഇൻഫ്ലേഷൻ എങ്ങനെ തടുത്തു നിർത്തണം എന്നൊക്കെ അതിനെക്കുറിച്ച് ചർച്ച എത്ര തടുത്തു നിർത്താൻ കഴിയൂല ആ രീതിയിലാണ്. സ്റ്റോക്ക് മാർക്കറ്റിന് ഇപ്പോൾ താഴേക്ക് പോയത് നോക്കണ്ട, അതിനിപ്പോൾ ഉയർന്നു കഴിഞ്ഞാൽ നോക്കണ്ട. കാരണം എന്താണെന്ന് അറിയുമോ, ഇതിലൊക്കെ കിടക്കുന്നത് എന്താ പറയുക, ഫേക്ക് മണിയാണ്, പ്രിന്റ് ചെയ്ത് നിൽക്കുന്ന മണിയാണ്. റിയൽ മണി, ദ റിയൽ മണി ഓഫ് ദ വേൾഡ്, ദ റിയൽ മണി ഓഫ് ദ ഗ്ലോബ്, ദ റിയൽ മണി ഓഫ് എനി നേഷൻസ് എന്ന് പറയുന്നത് ഗോൾഡാണ്. അതിന് അത്രയ്ക്കും വർഷങ്ങളുടെ, പതിറ്റാണ്ടുകളുടെ, നൂറ്റാണ്ടുകളുടെ, ആയിരക്കണക്കിന് വർഷങ്ങളുടെ മനുഷ്യൻ സിൻസ് ഹ്യൂമൻ ക്രിയേറ്റഡ് ഗോൾഡ് ഇവിടെ ഉണ്ട്. സോ റിയൽ മണി എന്ന് പറയുന്നത് ഗോൾഡാണെന്ന് മനസ്സിലാക്കുക. അതാണ് യഥാർത്ഥ പണം. അതൊരു ആഭരണമോ അല്ലെങ്കിൽ മറ്റുള്ളതൊന്നും അല്ല. ഇറ്റ് ഈസ് ദ റിയൽ മണി. അത് ആഭരണമാണ്, ബട്ട് ഇറ്റ് ഈസ് ദ റിയൽ മണി. അത് അണ്ടർസ്റ്റാൻഡ് ചെയ്യുക, അത് മനസ്സിലാക്കുക.
അതാണ് നിങ്ങൾക്ക് കിട്ടേണ്ട ഏറ്റവും വലിയ റിയൽ ഇൻഫർമേഷൻ. ഡോണ്ട് ഗോ ബിഹൈൻഡ് ദ ഫേക്ക് അസറ്റ്സ് ആൾസോ, ഗോ ബിഹൈൻഡ് റിയൽ അസറ്റ്. ട്രൈ ടു അച്ചീവ് റിയൽ അസറ്റ്. ഡോണ്ട് ഗോ ബിഹൈൻഡ് മണി. ഡോണ്ട് ഗോ ബിഹൈൻഡ് എനി കൈൻഡ് ഓഫ് മണി. ഡോണ്ട് ട്രൈ ടു സേവ് മണി. ഇഫ് യു വാണ്ട് ടു റീച്ച് ഡു റിയൽ എസ്റ്റേറ്റ് ആൻഡ് ബിസിനസ് കോമ്പിനേഷൻ ദാറ്റ് ഓൺലി മേക്സ് യു റീച്ച്. നിങ്ങളൊരു പണത്തിന് വേണ്ടി ഒരിക്കലും വർക്ക് ചെയ്യരുത്. നിങ്ങളുടെ പണം നിങ്ങൾക്ക് വേണ്ടി വർക്ക് ചെയ്യുന്ന രീതിയിലേക്ക് ആക്കി മാറ്റുക. ഒരു എംപ്ലോയി സെൽഫ് എംപ്ലോയി ആയിട്ട് കാര്യമില്ല. ഒരു ബിസിനസ് അല്ലെങ്കിൽ റിയൽ എസ്റ്റേറ്റ് കോമ്പിനേഷൻ, ഒരു ഇൻവെസ്റ്റർ, ഒരു ബിഗ് ബിസിനസ്സർക്ക് മാത്രമൊക്കെ റിച്ച് ആവാൻ പറ്റത്തുള്ളൂ. ഓക്കെ, ഇനി ഗോൾഡ് പ്രൈസിലേക്ക് വരികയാണെങ്കിൽ 38,080 ഇന്നലെ ഉണ്ടായിരുന്നത്. 38,080 കൂടി ഇന്ന് 240 രൂപ കൃത്യമായിട്ടാണ് നിൽക്കുന്നത്. അതാണ് ഏറ്റവും വലിയ ലഭ്യത. അപ്പോൾ നമുക്ക് അങ്ങനെ പറയണ്ട. അപ്പോൾ 200-240 കൂടിയേക്കാവുന്ന നിലയിലൂടെയാണ് വിപണി സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.